നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനും പ്രഭാഷകനുമായിരുന്ന ഡോക്ടർ ഡി ബാബു പോൾ അന്തരിച്ചു. ഹൃദ്രോഗത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ശനിയാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം. രാവിലെ 9 മൃതദേഹം പുന്നൻ റോഡിലെ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ പള്ളിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. 12 കുറവൻകോണം മമ്മീസ് കോളനിയിലെ വസതിയിൽ എത്തിക്കും. നാളെ 4 പെരുമ്പാവൂർ കുറുപ്പുംപടി യാക്കോബായ പള്ളിയിൽ സംസ്കാരം. അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി വിരമിച്ച അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഓംബുഡ്സ്മാനായും സേവനമനുഷ്ഠിച്ചു. ഇടുക്കി ജലവൈദ്യുതി പദ്ധതിയുടെ പ്രോജക്ട് ഓഫീസറും ഇടുക്കി ജില്ലയുടെ ആദ്യ കളക്ടറുമായിരുന്നു. കേരള സർവകലാശാല വൈസ് ചാൻസലർ, കൊച്ചി പോർട്ട്രസ് ചെയർമാൻ എന്നീ പദവികളും വഹിച്ചു. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട വകുപ്പുകളുടെ എല്ലാം സെക്രട്ടറിയായി പ്രവർത്തിച്ചു. കേരളത്തിന് മോദിയുടെ ഉറപ്പ്, ബദൽ രാഷ്ട്രീയം. കേരളം മാറി മാറി ഭരിച്ച ഇടത് വലത് മുന്നണികളുടെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ കാരുണ്യവും ജനാധിപത്യവും നിറഞ്ഞ ബദൽ രാഷ്ട്രീയമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മലബാറിലെ NDA സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം വിജയ് സങ്കൽപ് റാലിയിൽ പ്രസംഗിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കടപ്പുറത്തെ ജനസാഗരമാക്കി ആയിരക്കണക്കിന് ആളുകൾ റാലിയിൽ പങ്കെടുത്തു. LDFഉം UDFഉം പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. കമ്മ്യൂണിസ്റ്റുകാരുടെ LDFഉം വർഗീയവാദികളുടെ UDFഉം ദശാബ്ദങ്ങളായി കേരളത്തെ വഞ്ചിക്കുകയാണ്. UDF നിഘണ്ടു നിറയെ അഴിമതി കഥകളാണ്. ഇടതും വ്യത്യസ്തമല്ല. 2016 മുതൽ എന്തുകൊണ്ട് ഇത്രയേറെ മന്ത്രിമാർക്ക് രാജിവെക്കേണ്ടി വന്നു? പിൻവാതിൽ നിയമനങ്ങൾ മാത്രമാണ് കേരളത്തിൽ നടക്കുന്നത്. വ്യവസായ വികസനത്തിനുള്ള ഒരു നടപടിയുമില്ലെന്നും മോദി കുറ്റപ്പെടുത്തി. ഡ്രെഡ്ജർ ക്രമക്കേടിൽ ജേക്കബ് തോമസിനെതിരെ വിജിലൻസ് കേസ്. ഡ്രെഡ്ജർ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വിജിലൻസ് മുൻ ഡയറക്ടർ DGP ജേക്കബ് തോമസിനെതിരെ വിജിലൻസ് കേസ്. തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെ ചട്ടം ലംഘിച്ചും ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തും ഖട്ടർ സെക്ഷൻ ഡ്രെഡ്ജർ വാങ്ങിയതിൽ 14.96 കോടി രൂപയുടെ ക്രമക്കേട് നടന്നു എന്നാരോപിച്ച് വിജിലൻസ് കോടതിയിൽ പ്രഥമ വിവര റിപ്പോർട്ട് സമർപ്പിച്ചു. ധനപരിശോധനാ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേസ്. ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായിരിക്കെയാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിജിലൻസ് കേസും അന്വേഷണവും ഉണ്ടായത്. ഇപ്പോൾ സ്വയം വിരമിക്കലിന് അപേക്ഷ സമർപ്പിച്ചിരിക്കെയാണ് സസ്പെൻഷനിൽ കഴിയുന്ന ജേക്കബ് തോമസിനെതിരെ സർക്കാർ അഴിമതി കേസുമെടുത്തത്. ബ്യൂട്ടി സലൂൺ വെടിവയ്പിൽ 7 കസ്റ്റഡിയിൽ. നടി ലീന മരിയ പോളിന്റെ കടവന്ത്രയിലെ ബ്യൂട്ടി സലൂണിൽ വെടിവയ്പ് നടത്തിയ കേസിൽ 7 ക്രൈംബ്രാഞ്ച് പിടികൂടി. 3 അറസ്റ്റ് രേഖപ്പെടുത്തി. രാജ്യാന്തര അധോലോക കുറ്റവാളി രവി പൂജാരിയുമായി അടുപ്പമുള്ള കാസർകോട്ടെ ക്രിമിനൽ സംഘത്തിനു വേണ്ടിയാണ് പ്രതികൾ വെടിവയ്പ് നടത്തിയത്. ആക്രമണത്തിനുപയോഗിച്ച ബൈക്ക്, തോക്ക് എന്നിവ കൊച്ചിയിലെത്തിയ ആലുവ സ്വദേശി അൽത്താഫിന്റെ അറസ്റ്റാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. വ്യാഴാഴ്ച അറസ്റ്റ് ചെയ്ത ആലുവ കോമ്പാറ വെളുംകോടൻ ബിലാൽ, കൊച്ചു കടവന്ത്ര കസ്തൂർബ നഗർ ലെനിൻ ലൈൻ പുത്തൻചിറ വിപിൻ വർഗീസ് എന്നിവരെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങി. അൽത്താഫിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ശിഖർ ധവൻ, ഋഷഭ് പന്ത് കൂട്ടുകെട്ടിൽ. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിനെ 7 ജയം. 179 റൺസ് വിജയലക്ഷ്യത്തിൽ 3 നഷ്ടത്തിൽ 18.5 ഓവറിൽ ഡൽഹി സ്വന്തമാക്കി. സെഞ്ചുറി കയ്യെത്തും ദൂരെ നഷ്ടമായെങ്കിലും ടീമിന് വിജയം സമ്മാനിക്കാൻ ധവാനായി. മറുപടി ബാറ്റിംഗിൽ പൃഥ്വി ഷായെയും ശ്രേയസ് അയ്യരെയും തുടക്കത്തിലെ ഡൽഹിക്ക് നഷ്ടമായി. പ്രസിദ്ധിനും റസലിനുമായിരുന്നു വിക്കറ്റ്. എന്നാൽ 32 പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച ധവാൻ പന്തിനൊപ്പം മികച്ച കൂട്ടുകെട്ടുണ്ടാക്കി. ഇരുവരും 3 105 റൺസ് എടുത്തു. റാണയുടെ 18 ഓവറിലെ ആദ്യ പന്തിൽ ഋഷഭ് പുറത്തായെങ്കിലും ഡൽഹി ജയത്തിലെത്തി. ധവാൻ സെഞ്ചുറി തികയ്ക്കുമെന്ന് തോന്നിച്ചെങ്കിലും സിക്സ് അടിച്ച് ഇൻഗ്രാം ജയിപ്പിക്കുകയായിരുന്നു. ഇൻഗ്രാം 14 6 എടുത്ത് പുറത്താകാതെ നിന്നു. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി ജമീമ ജേക്കബ്. Trusted tradition of 155 years, Chemanur International Jewelers.